ഇന്ത്യൻ സ്ഥാനപതി കാര്യാലയത്തിന് നേരെയുണ്ടായ ആക്രമണത്തിൽ ശക്തമായി പ്രതിഷേധിച്ച ഇന്ത്യ ഡൽഹിയിലെ ബ്രിട്ടീഷ് സ്ഥാനപതി കാര്യാലയത്തിന്റെ സുരക്ഷ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറച്ചു കാര്യാലയത്തിന് മുന്നിലെ പോലീസ് കൺട്രോൾ റൂം വാനുകളും ബാരിക്കേഡുകളും നീക്കി ദേശീയ പതാകയെ ഖലിസ്ഥാൻ ഭീകരർ അവഹേളിച്ചതിനെ അംഗീകരിക്കാനാകില്ലെന്നും ഇന്ത്യ വിവരങ്ങളുമായി ഗൗതം അനന്താരായണൻ ചേരുന്നുണ്ട് ഗൗതം ഈ വിഷയത്തിൽ കൃത്യമായ പ്രതിഷേധം അറിയിച്ചിരിക്കുകയാണ് ഇന്ത്യ എന്തൊക്കെയാണ് മറ്റു വിവരങ്ങൾ കാലിസ്ഥാൻവാദി അമൃതപാൽ സിംഗുമായി ബന്ധപ്പെട്ട് യുകെയിൽ കാലിസ്ഥാൻ അനുകൂല സംഘടനകൾ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ ഉയർത്തിയിരുന്ന ദേശീയ പതാക വലിച്ച് താഴെയിടുകയും പിന്നീട് ഈ ത്രിവർണ പതാകയെ അപമാനിക്കുകയും ചെയ്ത സംഭവമുണ്ടായിരുന്നു. ഈ വിഷയത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം ബ്രിട്ടനെ അറിയിച്ചു എന്ന് മാത്രമല്ല ഡൽഹിയിൽ ബ്രിട്ടീഷ് നയതന്ത്ര ഉദ്യോഗസ്ഥനെ വിദേശകാര്യ മന്ത്രാലയത്തിലേക്ക് വിളിച്ചു വരുത്തിയ ശേഷം ഇന്ത്യ ആവശ്യപ്പെട്ട ഒരു വിഷയം ഈ ബ്രിട്ടനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷനിൽ അതിക്രമം കാണിച്ച ദേശീയ പതാകയെ അപമാനിച്ച ഭീകരവാദികൾ ൾക്കെതിരെ നടപടിയെടുക്കണം എന്നുള്ളതായിരുന്നു. പക്ഷേ ബ്രിട്ടന്റെ ഭാഗത്ത് നിന്നും വളരെ തണുത്ത സമീപനമാണ് ഉണ്ടായത്. ഈ കാലിസ്ഥാൻ അനുകൂല സംഘടനകളെ ബ്രിട്ടനിൽ കയറൂരിവിടുന്ന രീതിയിലേക്കുള്ള സമീപനം അവിടുത്തെ ഭരണകൂടത്തിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടായി. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യ ശക്തമായ നടപടിയിലേക്ക് കടന്നത്. ഇന്നിപ്പോൾ ഡൽഹിയിലെ ബ്രിട്ടീഷ് സ്ഥാനപതി കാര്യാലയത്തിനുള്ള സുരക്ഷ ഇന്ത്യ പിൻവലിച്ചിരിക്കുന്നു. ഈ സ്ഥാനപതി കാര്യാലയത്തിന് മുന്നിൽ വെച്ചിരുന്ന ബാരിക്കേഡുകളും അതോടൊപ്പം തന്നെ പോലീസ് എയ്ഡ് പോസ്റ്റും പൂർണ്ണമായി തന്നെ അവിടെ നിന്നും ഒഴിവാക്കിയിരിക്കുകയാണ്. അതായത് കാലിസ്ഥാൻവാദികളെ നിലക്കി നിർത്താൻ ബ്രിട്ടനിൽ അവിടുത്തെ ഭരണകൂടം തയ്യാറാകുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഭാരതത്തിന്റെ ദേശീയ പതാകയെ യുകെയിൽ അപമാനിച്ച ആളുകൾക്കെതിരെ നടപടിയെടുക്കാൻ അവിടുത്തെ സർക്കാരിന് താല്പര്യമില്ല എങ്കിൽ സ്വാഭാവികമായും ഡൽഹിയിലെ ബ്രിട്ടീഷ് ഹൈക്കമ്മീഷനും അത്ര വലിയ പരിഗണനയും പ്രാധാന്യവും നൽകേണ്ടതില്ല എന്ന കൃത്യമായ സന്ദേശമാണ് ഇന്നിപ്പോൾ ന്യൂഡൽഹി യുകെയ്ക്ക് നൽകിയത്.